हलो फ्रेंड्स एल्लावर्क्कुम हंडा कुकिंग पुतियोर वीडियोलेक्क स्वागतम इन नम्म चेय्यान पोकुन्नत एंताच्चाल व्यत्यस्तमाय ओरु कुकिंग आण पोत्तिन्टे हृदयम नम्म ग्रिल चेय्यान पोवाण നമുക്ക് പോത്തിന്റെ ഹാർട്ട് ഒന്ന് ഇനി ഒന്ന് കേക്ക് വൃത്തിയാക്കി എടുക്കാം ഇതാണ് നമ്മൾ ഇന്ന് ഗ്രില്ല് ചെയ്യാൻ പോകുന്ന പോത്തിന്റെ ഹാർട്ട് ഇത് നമുക്ക് ഏതായാലും ഒന്ന് വൃത്തിയാക്കി എടുക്കാം നമുക്ക് ഇത് ഒന്ന് കേക്ക് എടുക്കാം മുറിച്ച് എടുക്കാം ഇതിന്റെ ഉള്ളിൽ ബ്ലഡ് കട്ടായി നിൽക്കുന്നുണ്ടോ നമ്മൾ കുറച്ച് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാലും നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചത് ദമനികളും സിരകളും ഒക്കെയാണ് ഈ കാണുന്നത് പോത്തിന്റെ ഹാർട്ടിന്റെ ഉള്ളാണ് ഈ കാണുന്നത് നമ്മൾ പണ്ട് ഈ സ്കൂളിലൊക്കെ പഠിച്ചതുപോലെ ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ കാണുന്നത് നമ്മളിത് കഴിച്ചിട്ടുണ്ട് എന്നല്ലാതെ കുറച്ച് ബ്ലഡ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ കട്ടായി നിൽക്കുന്നുണ്ട് അത് നമ്മളൊന്ന് കൈ വൃത്തിയാക്കി കുറച്ച് നമ്മൾ നേരത്തെ കളഞ്ഞതാണ് ബ്ലഡ് ചിലവ് ഒന്ന് പിടിച്ച ഇത് നമ്മൾ ചെറിയ പീസാക്കി ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയാണ് അതിനു മുമ്പ് ഇതിൻ്റെ മുകളിൽ ഇബ്രാത്ത് കണ്ടില്ലേ ഇത് ഫുള്ള് കൊഴുപ്പാണ് അതൊക്കെ കുറച്ച് നമ്മൾ വൃത്തിയാക്കി എടുക്കണം നല്ല കട്ടിയിലില്ല കൊഴുപ്പുണ്ട് ഇതിൻ്റെ ഇതിലേക്ക് വരുന്ന ഈ കൊയലുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം സിരകളും ദമനികളും മനുഷ്യൻ്റെ ഹൃദയമാണെങ്കിൽ 300 ഗ്രാമാണ് നമ്മൾ ഏകദേശം തൂക്കേണ്ടത് ഇതിപ്പോൾ നമ്മൾ വാങ്ങിയതിപ്പോൾ ഈ പോത്തിൻ്റെ ഏകദേശം 1.5 കിലോ തൂക്കം വരുന്നുണ്ട് ഇത് നമ്മൾ മുറിക്കാൻ പോകുന്ന ചെറിയ കട്ടില്ലാത്ത പീസുകളാക്കിയിട്ടാണ് നമുക്ക് മസാല പെട്ടെന്ന് പിടിക്കും ചെയ്യും വേവാനും സുഖമാണ് ഇതിപ്പോൾ നമ്മൾ കനം കുറച്ച് ചെറിയ പീസായികളായി അരിഞ്ഞ് വെച്ചതാണ് ഇനിയിപ്പോൾ നമുക്കിത് വൃത്തിയാക്കി എടുക്കാം എന്നിട്ട് മസാല വെച്ച് ഗ്രില്ല് ചെയ്യാം ചില വെള്ളം പറഞ്ഞു ബ്ലഡൊക്കെ ശരിക്ക് പോയിട്ട് വരൂ നമ്മൾ ഈ ഹാർട്ട് പോയി കേക്ക് വൃത്തിയാക്കി ഇനി നമുക്ക് വായൻ്റെ ഇനി നമ്മൾ ഈ ഗ്രില്ല് ചെയ്യാനുള്ള മസാലയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുളക് പൊടി മഞ്ഞപ്പൊടി വലിയ ജീരകം പൊടിച്ചത് ഉപ്പ് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റും ഇനി നമുക്ക് മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് മസാല തേച്ച് എടുക്കാം ഇതിൻ്റെ രണ്ട് ഭാഗവും നമ്മൾ നല്ലതുപോലെ മസാല തേച്ച് പിടിപ്പിക്കണം ഇടിയും മയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ലൈറ്റിൻ്റെ കുറച്ച് കുറവുണ്ട് ഏതായാലും നമുക്ക് ഈ 1 മണിക്കൂർ ഇതിങ്ങനെ വെക്കാം മസാല ഒന്ന് ശരിക്ക് പിടിക്കട്ടെ ഏകദേശം ഇപ്പോൾ നമ്മൾ വെച്ചിട്ടത് 1.25 മണിക്കൂറായി അപ്പോൾ ഇനി നമുക്കിത് ഗ്രില്ല് ചെയ്യാം അതിനെ
വെച്ച് കൊടുക്കുക. ഇത് നമ്മൾ ഓരോന്നോരോന്നായി അടുത്തടുത്ത് വെച്ച് കൊടുക്കുക. ഇത് ഒന്നായിട്ട് എല്ലാതും കൂടി ഒരു ഗ്രില്ലുമൊക്കെ ഉള്ളൂല്ല, അപ്പം നമ്മൾ രണ്ട് ഗ്രില്ലാണ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, അപ്പോൾ രണ്ട് ഗ്രില്ലും നമ്മളിപ്പോൾ സെറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് ഗ്രില്ലും നമ്മളിത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ ഇത് അടുപ്പിലേക്ക് വെച്ച് ഗ്രില്ല് ചെയ്യാം. ഇതിപ്പോൾ നമ്മളിതിപ്പോൾ മസാല കൂട്ടുന്ന ടൈമിൽ തന്നെ ഇത് അടുപ്പൊക്കെ പെട്ടെന്ന് സെറ്റാക്കി കണലൊക്കെ തീയിലാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടി നോക്കാം. മഴയും വരുന്നുണ്ട്, ലൈറ്റും കുറവുണ്ടാവും. ഓക്കെ, ഇനി കുറച്ച് വീട്ടിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ടേബിൾ ഫാൻ എന്തെങ്കിലും വെച്ചാൽ മതി. ഇതിപ്പോൾ നമ്മൾ പാടത്തായതുകൊണ്ട് അതിൻ്റെ നമ്മളിപ്പോൾ പാളെടുത്ത് കണ്ടാണ് ഇത് വീശി കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതൊന്ന് മറച്ചു വെച്ച് കൊടുക്കാം. ചെറിയ രീതിയിലൊക്കെ മസാല പിടിച്ചതുമായി തോന്നുന്നുണ്ട്. ഇതേ നമ്മൾ ഏകദേശം കരിയിനും ടേസ്റ്റ് കൂടാനും നമ്മളിത് വെളിച്ചെണ്ണ ഇതുമേ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ വീഡിയോക്ക് ലൈറ്റ് കുറവായിരിക്കും, കാരണം വൈകുന്നേരം ആകാനായി, ടൈം കുറച്ച് കഴുകി. ഏകദേശം ഇപ്പോൾ തന്നെ ഇത് ആയിട്ടുണ്ട് തോന്നുന്നുണ്ട്, കാരണം നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂണ്ടേ. ഇതിപ്പോൾ സാധനം നമ്മളത് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മളിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തു. ഇതിപ്പോ നമ്മൾ കഴിക്കേണ്ട രീതി തന്നെ നാരങ്ങ ഒന്ന് കറക്റ്റ് തണുപ്പിക്കുക, എന്നിട്ട് നമ്മൾ ഈ തക്കാളി സോസിൽ ഇത് കൂട്ടി മുതൽ സാധനമാണ്. ഇത് കറക്റ്റ് ഈ ഹാർട്ടിൻ്റെ ടേസ്റ്റ് ഫ്രൈഡാണ്. തക്കാളി സോസിലൊന്ന് കുഴിച്ച് ഹലോ കഴിച്ചു നോക്ക്, എല്ലാവരും ഒന്ന് കഴിച്ചു നോക്ക്.